രാജ്യത്ത് അരങ്ങേറുന്ന ഹിജാബ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി കേരള കത്തോലിക് ബിഷപ്പ് ഹൗസ് കൗൺസിലിന്റെ മുൻ വക്താവായ വർഗീസ് വള്ളിക്കാട്ട് ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. 5 പോയിന്റുകൾ നിരത്തിയാണ് അദ്ദേഹം ഇതിൽ അഭിപ്രായം വ്യക്തമാക്കിയത്. ഹിജാബും ബുർക്കയും നിക്കാബും ചർച്ചയാകുമ്പോൾ, വസ്ത്രങ്ങൾ കൊടിയടയാളങ്ങളാകുമ്പോൾ മതസ്വാതന്ത്ര്യവും മതേതരവും സമൂഹത്തെ ആരും മതവൽക്കരിക്കരുത്, മതസ്വാതന്ത്ര്യത്തിനും പരിധിയുണ്ട് എന്നിങ്ങനെയുള്ള തലക്കെട്ടിൽ പോയിന്റുകൾ എഴുതിയാണ് കുറിപ്പിട്ടത്. കുറിപ്പിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നോക്കാം. ഹിജാബും ബുർക്കയും നിക്കാവും ചർച്ചയാകുമ്പോൾ കറുപ്പ് വൽക്കരണത്തിന്റെ രീതിശാസ്ത്രം ആധുനിക മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? കണ്ണൊഴുകിയ മൂടിയ കറുത്ത വേഷം ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതീകമായും ലോക ഇസ്ലാമിക വൽക്കരണ ശ്രമങ്ങളുടെ തീവ്രരൂപമായും സമകാലിക ലോകത്തിന്റെ ബോധമണ്ഡലത്തിൽ പതിച്ചു വച്ചതിന് ഉത്തരവാദി ആരാണ്? ഇസ്ലാമിക് സ്റ്റേറ്റ് ലോകത്തിന് പരിചയപ്പെടുത്തിയ കറുത്ത ഇസ്ലാം ഇന്ത്യക്കാർക്ക് സുപരിചിതമായ ഇസ്ലാമിന്റെ പച്ചനിറത്തെയും മിനാരങ്ങളുടെ സൗമ്യ മുഖങ്ങളെയും വിഴങ്ങിക്കളയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ദുപ്പട്ടയിൽ നിന്നും ഹിജാബിലേക്കും ഹിജാബിൽ നിന്ന് ബുർക്കയിലേക്കും ബുർക്കയിൽ നിന്ന് നിക്കാബിലേക്കുമുള്ള മാറ്റം മുസ്ലിം സ്ത്രീകളുടെ അഭിരുചി വ്യത്യാസത്തിന്റെയും വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിന്റെയും മാത്രം വിഷയമാണോ? അതിനുമപ്പുറം എന്തെങ്കിലുമാണെങ്കിൽ അതെന്താണ്? ഹിസ്ബു തക്രിയ പോലുള്ള ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തെക്കേ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനോടകം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഹിസ്ബു തക്രി പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് വ്യക്തിയും സമൂഹവും രാഷ്ട്രവും ലോകവും കറുപ്പണിയാൻ തയ്യാറാകണമെന്ന IS മുന്നോട്ട് വെച്ച ആശയലോകം തന്നെയാണ്. ഇക്കാര്യങ്ങൾ ഇതിനോടകം NIA പോലുള്ള ഏജൻസികളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹിജാബ് വിഷയവുമായി ഇത്തരം ആശയലോകത്തിന് ബന്ധമുണ്ടോ? അതും ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി അനുവദിക്കുന്നിടത്തോളം ഇന്ത്യയിൽ എല്ലാ മതങ്ങൾക്കും അവരവരുടെ മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനും ആശയപ്രചാരണം നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട്. എന്നാൽ മതനിയമങങ്ങൾ ഭരണഘടനയ്ക്കും പൊതുനിയമ വ്യവസ്ഥയ്ക്കുമുള്ളിൽ നിന്നുകൊണ്ട് അനുഷ്ഠിക്കാൻ കഴിയുന്നതാകണം. ഹിന്ദു മത നിയമങ്ങൾ അത് അംഗീകരിക്കുന്ന ഹിന്ദുക്കൾക്ക് ഹിന്ദു മതത്തിനുള്ളിലും ക്രൈസ്തവ മത നിയമങ്ങൾ അത് അംഗീകരിക്കുന്ന ക്രൈസ്തവർക്ക് ക്രിസ്തു മതത്തിനുള്ളിലും മാത്രം ബാധകമാണ്. അതുപോലെ ഇസ്ലാമിക നിയമങ്ങൾ ഇസ്ലാമിനുള്ളിൽ അവ അംഗീകരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രം ബാധകമാണ്. ഓരോ മതവും അവയുടെ നിയമങ്ങൾ പൊതുസമൂഹത്തിനു കൂടി ബാധകമാണെന്ന സമീപനം സ്വീകരിച്ചാൽ ഇതര മതസ്ഥർക്കും മതമില്ലാത്തവർക്കും അവരുടെ വിശ്വാസ ബോധങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുമോ? അവർക്കതിനുള്ള അവകാശമില്ലേ? ഈ പ്രശ്നം മത മൗലികവാദ സ്വഭാവമുള്ളവർ അംഗീകരിച്ചു നൽകാറില്ല. ഇസ്ലാമിക സമൂഹങ്ങൾ പൊതുവെ സ്വീകരിക്കുന്ന നിലപാട് വ്യത്യസ്തമല്ല. സമൂഹത്തെ ഇസ്ലാമിക വൽക്കരിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അസ്വസ്ഥത വിതയ്ക്കുന്നത്. ഹിസ്ബു തക്രിയ പോലുള്ള ബൗദ്ധിക സംഘടനകളാണ് ആഗോളതലത്തിൽ ഇതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതും വിവിധ ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നതുമെന്നാണ് ചില ഇസ്ലാമിക ഗ്രന്ഥകാരന്മാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. മതസ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും നിലവിലുള്ള രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അവരുടെ വ്യക്തി മത നിയമങ്ങൾ നിർബാധം നടപ്പാക്കാൻ കഴിഞ്ഞുവെന്ന് വരികയില്ല. അങ്ങനെ കഴിയാത്തത് കൊണ്ടാണ് അത്തരം രാജ്യങ്ങളിൽ മതസ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും നിലനിൽക്കുന്നത്. മതനിയമങ്ങൾ മതത്തിനുള്ളിലെ വ്യവഹാരങ്ങളെ മാത്രം നിയന്ത്രിക്കുന്നതും മറ്റു വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും അവകാശങ്ങളെ ഹനിക്കാത്തതുമാകണം. ആരുമൊന്നും സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. സമൂഹം നിഷ്പക്ഷവും മതനിരപേക്ഷവുമാകണം. അതിനെ മതവൽക്കരിക്കുവാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യവും മതേതരത്വവും ഈ ദിശയിലുള്ളതാണ്. സ്റ്റേറ്റിന് മതമില്ല, ആരും അതിനെ മതവൽക്കരിക്കാൻ ശ്രമിക്കരുത്. കറുപ്പ് വൽക്കരണത്തിന് പരിഹാരം കാവ്യവൽക്കരണമല്ല, മറിച്ചും ലോകത്തെ കറുപ്പണിയിക്കാൻ നടത്തുന്ന ഗൂഢശ്രമങ്ങളെ പോലെ ഇന്ത്യയെ കാവ്യവൽക്കരിക്കുവാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങളെയും തിരിച്ചറിയണം. ഒപ്പം ഇന്ത്യയുടെ ആശയ സംസ്കൃതി എല്ലാ തലങ്ങളിലും അംഗീകരിക്കപ്പെടുകയും മാനിക്കപ്പെടുകയും വേണം. കാരണം അത് എല്ലാ ഇന്ത്യക്കാരുടേതുമാണ്, എല്ലാവരും അതിന്റെ ഭാഗം തന്നെയാണ്. എന്നാൽ ഇന്ത്യൻ സമൂഹത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ മതേതരമായി നിലനിർത്തുവാനുള്ള ബാധ്യത എല്ലാ ഇന്ത്യക്കാർക്കുമുണ്ട് എന്നത് മറക്കാതിരിക്കണം. ഈ ബാധ്യത മറന്ന് അതിന് കറുപ്പും കാവ്യയും അണിയാൻ ശ്രമിക്കുന്നത് അനീതിയാണ്, അക്രമമാണ് എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.